അതിന് നമ്മളൊരു വുഡൻ ക്രിയേറ്റിംഗ് നമ്മൾ നമ്മുടെ ഈ ടി വി പാക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ പ്രജിത്താണ് പാക്ക് ചെയ്യുന്നത്. പ്രജിത്ത് ഹായ് പറയാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് പറയാം. നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ടി വി നമ്മൾ പാക്ക് ചെയ്തിട്ട് എയർ കാർഗിൽ അയക്കുന്ന പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിന്നൊരു ത്രീ ലെയർ പാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ ബബിൾ റാപ്പ് ഇട്ട് പാക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കൊറിയേറ്റ് ഷീറ്റ് ഇട്ട് പാക്ക് ചെയ്തിട്ട് ടി വി നമ്മൾ വുഡൻ ക്രേറ്റ് അടിച്ചിട്ട് പുറത്തേക്ക് അയക്കുന്ന രീതിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് അത് തന്നെ ബബിൾ റാപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബബിൾ റാപ്പിലേക്ക് നമ്മൾ ടി വി എടുത്ത് വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ 42 ഇഞ്ചിൻ്റെ ടി വി ആണിത്. ഈ ടി വിയാണ് നമ്മൾ പാക്ക് ചെയ്ത് വിടാൻ പോണത്. നമ്മൾ ടി വി എടുത്തിട്ട് ബബിൾ റാപ്പിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു ബബിൾ റാപ്പ് ഇട്ട് നമ്മൾ ഇങ്ങനെ ക്രോസ് കൊടുക്കണോ? അടുത്തായിട്ട് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത് കൊറിയർ ഷീറ്റ് ഇട്ടാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. കൊറിയർ ഷീറ്റ് എന്ന് പറയുമ്പോൾ എന്താ കുറച്ചും കൂടി എക്സ്ട്രാ സേഫ്റ്റി ടി വിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ കൊറിയർ ഷീറ്റ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം അതിൽ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്, കുറച്ചും കൂടി സേഫ്റ്റി ആയിട്ട് ടി വിയുടെ നമുക്ക് സേഫ് ലൊക്കേഷനിൽ എത്തിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൊറിയർ ഷീറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ബൾക്കായിട്ട് വലിയ റോളാണ് എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ടി വി പാക്ക് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ഇതിന് വേണ്ടി ചെറിയ റോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളെങ്ങനെ പാക്ക് ചെയ്യണം നോക്കാം. നമുക്ക് ശരിക്കും ടേപ്പ് ചെയ്യുന്നതിന് നമ്മുടെ കയ്യിൽ മെഷീനുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ഓഫീസിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ടും പിന്നെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും മെഷീനെല്ലാം നമ്മുടെ സൈറ്റിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ എടുത്ത് ചെയ്യുന്നത് കേട്ടോ. കൊറിയേറ്റ് ഷീറ്റുള്ള പാക്കിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെന്ന് ടിവിയുടെ ഫ്രണ്ട് ഏത് ബാക്ക് ഏതെന്ന് അറിയാൻ വേണ്ടിയാണ്. കാരണം കസ്റ്റമർ ആയിരിക്കുമല്ലോ അവിടെ ചെല്ലുമ്പോൾ ഇത് ഡിസ്മാൻ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറിനെ അറിയാൻ വേണ്ടി നമ്മളത് നോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് സൈഡ്. നമ്മൾ സ്ട്രെച്ച് ഫിലിം ഇട്ടാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. ഇതാണ് സ്ട്രെച്ച് ഫിലിം വരുന്നത്. നമ്മൾ ബേസിക് റാപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ട്രെച്ച് ഫിലിമാണ് പാക്കിംഗ് കൊടുക്കുക. അതായത് നമ്മൾ ഹൗസ് ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ലോക്കലേക്ക് ചെയ്യുന്ന സമയത്ത് ബേസിക്കായിട്ട് ഈ സ്ട്രെച്ച് ഫിലിം വെച്ചാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അതായത് സോഫ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊടി പിടിക്കാണ്ടും മൂവ് ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും തട്ടി ഡാമേജ് ആയിരിക്കാണ്ട് വേണ്ടി ചെയ്യുന്ന ഒരു റാപ്പറാണിത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ റാപ്പ് ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ടി വി നമ്മൾ ബബിൾ റാപ്പും കൊറിയർ ഷീറ്റും ഇട്ട് പാക്ക് ചെയ്തു. അതിൻ്റെ മുകളിൽ തിൻ ഫിലിം അടിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോണ വുഡൻ ഗ്രേഡിലെ പാക്കിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വുഡൻ ഗ്രേറ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ മെഷർമെൻറ്റ് കസ്റ്റമറിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആ മെഷർമെൻറ്റിൽ നമ്മൾ കാർപ്പൻ്റർ വെച്ചിട്ട് അടിച്ചിരിക്കുന്ന വുഡൻ ഗ്രേറ്റാണിത്. ഇതിലാണ് നമ്മൾ ടി വി എയർ കാർഗോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തായി നമ്മൾ ടി വി എടുക്കുകയാണ്. ടി വി എടുത്തിട്ട് നമ്മൾ ഈ വുഡൻ ഗ്രേറ്റിൻ്റെ ഉള്ളിലിട്ട് ഇറക്കി വെക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം നമ്മളിതിൽ ഇങ്ങനെ തന്നെ പാക്ക് ചെയ്താലും ടി വി സേഫാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിത് കവർ ചെയ്ത് വിട്ടാലും ടി വി സേഫാണ്. പക്ഷേ നമ്മൾ ഒന്നും കൂടി ഒന്ന് സേഫ്റ്റി കിട്ടാൻ വേണ്ടി നമ്മൾ വേസ്റ്റായിട്ടുള്ള കുറച്ച് തെർമോകോളിൻ്റെ പീസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി സേഫ്റ്റി ആയിരിക്കും. ഇപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കാർട്ടൺ റോളൊക്കെ വിരിച്ചു. അതിന് നമ്മളൊരു കൊള്ളില്ലാത്തൊരു ബേസ് ബോർഡും വെച്ചിട്ടുണ്ട്. കാരണം ഒത്തിരി കൂടെ അത്യാവശ്യം നല്ല സേഫ്റ്റി കിട്ടുന്നതിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിതിനെ കവർ ചെയ്യാൻ പോവുകയാണ്. കവർ ചെയ്യാൻ മീൻസ് പുറത്തേക്ക് പോരാണ്ടിരിക്കാൻ വേണ്ടി
ഇങ്ങനെ ഒന്ന് ഇവിടെ വരണം. ചുറ്റിനുണ്ടോ? ഓക്കെ, ഇത്ര ഐറ്റംസ് ഉണ്ട്. അവിടെ നമ്മളിപ്പോൾ ഇത് പാക്ക് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ടിവിയുടെ മൊത്തം പാക്കിങ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ത്രീ ലെയർ പാക്കിംഗ് ആണെന്ന് പറഞ്ഞായിരുന്നു. ആദ്യം നമ്മൾ ബബിൾ റാപ്പ് ഇട്ട് പാക്ക് ചെയ്തു, പിന്നെ കൊറിയർ ഷീറ്റ് ഇട്ട് പാക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വുഡൻ ക്രേറ്റ് അടിച്ചു. വുഡൻ ക്രേറ്റ് അടിച്ചതിന് ശേഷം നമ്മളൊരു വാണിങ്ങിന് വേണ്ടി, അതായത് അവരൊന്ന് സ്പെഷ്യൽ കെയർ ഒന്നുകൂടി കൊടുക്കാൻ വേണ്ടി ഒരു വാണിങ് ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് അറിയാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം പാക്കിംഗ് നമ്മുടെ കഴിഞ്ഞു. ഇപ്പോൾ ശ്രീകാന്ത് ഇതൊന്ന് മൊത്തം ആ വീഡിയോ എടുത്ത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാമോ? അപ്പോൾ നമ്മുടെ ഈ ടി വി പാക്ക് ചെയ്യേണ്ട ചെറിയ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.